വാട്സപ്പിൽ നമ്മൾ ചില ആളുകൾക്കൊക്കെ നമ്മൾ ഓരോ ഡയലോഗുകളൊക്കെ നമ്മൾ റീപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും, നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡയലോഗ് റീപ്ലൈ ആയിരിക്കും തരിക. അപ്പോൾ ഈ ഡയലോഗ് റീപ്ലൈ തരുമ്പോൾ നമുക്ക് സാധാരണ വാട്സപ്പിൽ ഡയലോഗ് റീപ്ലൈ തരുമ്പോൾ നമുക്ക് റീപ്ലൈ തരുമ്പോൾ ഇതുപോലെ ഒരു മഞ്ഞ നിറത്തിലുള്ള വോയിസ് ആയിരിക്കും നമുക്ക് അയച്ചു തരാം. പക്ഷേ അതിന് പകരം നമുക്ക് നമ്മൾ തന്നെ ഒരു വോയിസ് അയക്കുന്ന പോലെ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജിന് നിങ്ങൾക്ക് ഒരു ഡയലോഗ്, നമുക്ക് ഓരോ നടന്മാരുടെ ഡയലോഗുകളൊക്കെ അയച്ചു കൊടുക്കാനോ എങ്ങനെ സാധിക്കുമെന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ അവസാനം വരെ കാണുക. മാത്രമല്ല നിങ്ങൾ ഈ ടിപ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനൽ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് കോമഡികളായിട്ടുള്ള ഡയലോഗുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കോമഡി 1, അതുപോലെ തന്നെ അതർ, ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറിയിലുള്ള ഡയലോഗുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഉള്ള കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോന്നും ഓരോ ഡയലോഗും കേട്ട് നോക്കുന്നതിന് വേണ്ടി ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഓരോ ഡയലോഗുകൾ വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന ഡയലോഗിന് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജിന് ഇതുപോലെ നിങ്ങൾക്ക് ഡയലോഗ് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. നിന്റെ സൗണ്ട് മനസ്സിലാക്കാതെ അതിന്റെ സാഹചര്യം പോലും കണക്കിലെടുക്കാതെ വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറയാൻ പറ്റുമോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഡയലോഗുകൾ ഉണ്ട്. നിങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൊക്കെ അയക്കുന്ന മെസ്സേജിനൊക്കെ റീപ്ലൈ കൊടുക്കാനുള്ള ഒരുപാട് വോയിസുകൾ ഇതിനകത്തുണ്ട്. ഓരോ കാറ്റഗറിയിലുള്ള വോയിസുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാൻ നോക്കാം. അപ്പോൾ സാധാരണ നമ്മളൊരു വോയിസ് അയക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഇതുപോലുള്ള വോയിസ് ആയിരിക്കും കാണാൻ സാധിക്കുക. നമ്മൾ അയക്കുന്ന പോലെ തന്നെ എങ്ങനെ അയച്ചു കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടോ ആപ്ലിക്കേഷൻ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ പറഞ്ഞ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസും ഇതുപോലെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ശേഷം നമ്മളിവിടെ നമ്മൾ ഈ റീസെൻ്റ് ടാബ് ഓപ്പൺ ചെയ്യുക. റീസെൻ്റ് ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ രണ്ട് ആപ്ലിക്കേഷൻ ഇവിടെ കാണാനുണ്ട്. രണ്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റീസെൻ്റ് ടാബിൽ ഒരു ടിപ്സുണ്ട്, നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് നമ്മുടെ മെയിൻ ചാനൽ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പ്ലിറ്റ് സ്ക്രീൻ നമുക്ക് ആപ്ലിക്കേഷൻ ഇല്ലാതെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ വരുമ്പോൾ നമുക്ക് വാട്സപ്പാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വാട്സപ്പ് ഇതുപോലെ വാട്സപ്പിന് നേരെ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ചില മൊബൈൽ ഫോൺ ലോങ് പ്രസ് ചെയ്ത് പിടിക്കണം. ചില മൊബൈൽ ഫോൺ മുകളിലായിട്ട് ഒരു രണ്ട് ലൈൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ലെനോവോ മൊബൈൽ ഫോണാണ്. അതുകൊണ്ട് തന്നെ ആ വാട്സപ്പിൻ്റെ ചിഹ്നം മുകളിൽ കാണുന്ന ആ ഒരു എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസുകൾ കാണും. ഈ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ മെയിൻ ചാനൽ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ റീസെൻ്റ് ടൈമുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അത് കാണാൻ സാധിക്കും, അത് കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അതാണ് ക്ലിക്ക് ചെയ്യുന്നത്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീന് കാണാൻ സാധിക്കും. രണ്ട് ഓപ്ഷനായി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വാട്സപ്പും മുകളിലായിട്ട് വന്നിട്ടുണ്ട്. താഴെ ഭാഗത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ഡയലോഗ് എടുക്കുന്ന ആ ഡയലോഗുകൾ എടുക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ഒരു സ്ക്രീനിൽ സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് ചെറുതാക്കേണ്ടെങ്കിൽ ഈ മധ്യഭാഗത്തുള്ള ലൈൻ പിടിച്ച് ഉയർത്തി കൊടുത്താൽ നമുക്ക് താഴെയുള്ള ആപ്ലിക്കേഷൻസ് വലുതായി കാണാം, മുകളിൽ വാട്സപ്പ് ചെറുതായിട്ട് കാണാം. ഇനി വാട്സപ്പ് വലുതാക്കണമെങ്കിൽ ലൈൻ പിടിച്ച് താഴോട്ടൊന്ന് കൊടുത്താൽ മതി, ഈ ഒരു ആപ്ലിക്കേഷൻ ചെറുതാകുകയും വാട്സപ്പ് വലുതാകുകയും ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു വോയിസ് ഞാനിപ്പോൾ കേൾപ്പിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കാൻ നോക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാനുള്ളത്. ഒന്ന്, രണ്ട് കാര്യം ഒരുമിച്ചാണ് ചെയ്യുന്നത്, നിങ്ങൾ നോക്കുക. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന വാട്സപ്പിലെ വോയിസ് പ്ലേ ചെയ്യാം, ശേഷം ഞാൻ ഈ ഡയലോഗ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ആ വോയിസ് ദാ അതുപോലെ നമ്മൾ ആ വോയിസ് പ്ലേ ചെയ്ത് താഴെയുള്ള ആ ഡയലോഗ് പ്ലേ ചെയ്ത് ഇത് രണ്ടും കൂടെ റെക്കോർഡാക്കി നമ്മൾ അയച്ചു കൊടുത്തു. ഇനി ഇത് കിട്ടുന്ന ആൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം. ഞാൻ എൻ്റെ മറ്റു വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്.
കിട്ടുന്ന ആൾക്ക് ഇതാ ഇതുപോലെ ഒരു വോയിസ് രൂപത്തിലാണ് കിട്ടുക. ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ അതായത് നമുക്ക് ആ ഒരു വോയിസ് റീപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ അയക്കുന്ന വോയിസിനെ പോലെ തന്നെ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. വാട്സപ്പിനകത്തുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഉപയോഗിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്യും. ഇനി നമുക്ക് ഡയലോഗിൻ, ആ ഡയലോഗിന് വേണ്ടി എടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോർ നമ്മൾ മലയാളം ട്രോൾ ഓഡിയോ എന്ന് നമ്മൾ സെർച്ച് കൊടുക്കുക. ഇതുപോലെ മലയാളം ട്രോൾ ഓഡിയോ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ നാലാമതായിട്ട് റിൽ മലയാളം ട്രോൾ ഓഡിയോസ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ വാട്സപ്പിലേക്ക് നമുക്ക് ഡയലോഗുകൾ അയച്ചു കൊടുക്കാൻ സാധിക്കുന്ന ടിപ്സ് ഉപയോഗിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തുകൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.